ബിഗ് ബോസ് പറഞ്ഞു ഗബ്രിക്കും ജാസ്മിനും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാം നിങ്ങളിൽ ഒരാളാണ് പുറത്തേക്ക് പോകുന്നതെന്ന് ആ സമയം തൊട്ട് ജാസ്മിൻ കിടന്ന് ഇങ്ങനെ പെടച്ചിൽ കാണിക്കുകയായിരുന്നു ജാസ്മിൻ കിടന്നുകൊണ്ട് നീ പോവണ്ട നീ പോവണ്ട ഇല്ല എനിക്ക് സഹിക്കില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഒരു തരത്തിലുള്ള വെഗ്ലിതരം കാണിക്കുന്ന ജാസ്മിനാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് സത്യത്തിൽ അതൊരു ആക്ടിംഗ് ആയിരുന്നോ എനിക്കത് പറയാനായിട്ട് എനിക്ക് അറിയുന്നില്ല പലപ്പോഴും അവിടെ ജാസ്മിൻ ചിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആ നമ്മളിൽ ആര് പോയാലും പ്രശ്നമില്ല എന്നുള്ളൊരു തോതിലുള്ള ഒരു ചിരി പിന്നീട് നീ പോകണ്ട നീ പോകണ്ട നീ നല്ല ഗെയിമറാണ് നീ പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ജാസ്മിൻ അവിടെ ഒരു സമയത്ത് ആക്ട് ചെയ്യാണോ അതോ അത് ശരിക്കുള്ള സങ്കടമായിരുന്നോ ശരിക്കുള്ള വിഷമമായിരുന്നോ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കാര്യമായിരുന്നു ജാസ്മിൻ അവിടെ കാണിച്ചു കൂട്ടിയത് പക്ഷേ ഗബ്രി വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു ഗബ്രി ഒന്ന് കരയുകയോ ഒന്നും ചെയ്തില്ല ഗബ്രി ചിരിച്ചുകൊണ്ടാണ് പടിയിറങ്ങിയത് വളരെ സ്ട്രോങ് ആയി നിന്നുകൊണ്ടാണ് പടിയിറങ്ങിയത് ലാലേൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്തും ഗബ്രി ഭയങ്കര പവർഫുൾ ആയിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിന്നത് അവിടെ എനിക്ക് തോന്നുന്നു ഈ ആഴ്ച പുറത്തു പോകേണ്ട ഒരു മത്സരാർത്ഥി ആയിരുന്നില്ല ഗബ്രി അവരുടെ ആ ഒരു ഒറ്റ ആക്ട് കൊണ്ട് മാത്രം ഗബ്രിക്ക് പുറത്തു പോകേണ്ടി വന്നതാണ് പിന്നെ കുറച്ച് ബഹുമാനമില്ലാത്ത വേർഡ്സും കാര്യങ്ങളും ഒക്കെ അവിടെ ഗബ്രി യൂസ് ചെയ്യായിരുന്നു പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു നെഗറ്റീവ് ഗെയിം ആണെങ്കിൽ പോലും ഒരു പക്ഷെ അവിടെ ഫൈനലിൽ എത്താൻ കഴിയുള്ള അല്ലെങ്കിൽ കഴിയുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ഗബ്രി പക്ഷേ ഈ ഒരു ആക്ട് അവരുടെ മൊത്തത്തിലുള്ള ഗെയിമിനെ മാറ്റിമറിച്ചു അവസാന നിമിഷവും അവിടെ ജാസ്മിന്റെ ആക്ട് കണ്ട സമയത്ത് എനിക്കെന്തോ ജാസ്മിൻ ശരിക്കും അത് ആയിട്ടാണോ കരയുന്നത് അതോ വെറുതെ അഭിനയിക്കുന്നതാണോ എന്നൊരു സംശയം തോന്നിപ്പോയി